അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിളർപ്പിക്കും ആരാധന അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിളർപ്പിക്കും ആരാധന ഹല്ലേലൂയ 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 ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച് കയ്യിൽ ജീവിതക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ ഹല്ലേലൂയ 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 തിരുവോസ്തിരൂപനായി മാറുന്ന നേരം തിരുമുൻപിലർപ്പിക്കും കാഴ്ചകളെ കനിവോടെ സ്വീകരിച്ചീദാസരേ നീ കൺമഷഹീനരായി മാറ്റേണമേ ഹല്ലേലൂയ 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 അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ഇത് വിബലി അർപ്പിക്കുന്നത്. ഈ ഇടവക സമൂഹത്തെ മുഴുവനായിട്ടും ഈ സമയം ഓർക്കുന്നു. സാധിക്കുന്നവരെ നവമാധ്യമങ്ങളിലൂടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഒരു ആത്മനാ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ ചൊല്ലിത്തരും. നമുക്ക് ഏറ്റുചൊല്ലി അങ്ങനെ വിശുദ്ധ കുർബാന ആത്മനാ സ്വീകരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നും വിദേശങ്ങളിലായിരിക്കുന്ന പ്രവാസികളായിട്ടുള്ളവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരും പലരും നമ്മളോട് കൂടെ ഇത് വിപലിയിൽ പങ്കുചേരുന്നുണ്ട്. അവരുടെ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കുറെ ദിവസങ്ങളായി നമ്മൾ സ്വസ്ഥമായി വീട്ടിലിരുന്ന്, എന്നാൽ ആശാവഹമായ ധാരാളം കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കുറേ പേരുടെ അസുഖം ഭേദമാകുന്നു കേരളത്തിൽ. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഈ ഒരു മഹാമാരി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ നിന്നും ഇല്ലാതാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വിപലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും പെട്ടെന്ന് നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അനുഗ്രഹത്തിനായിട്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, ആരോഗ്യ പ്രവർത്തകർ, അവരെ ഓർക്കാം. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭക്തിപൂർവം ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം. അത്യുന്നതമാം സ്വലോകത്തിൽ
സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഇടമഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാനാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽനാഥ ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണ് മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്നപ്പോൾ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പു. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. സാധനം പുത്രനും റൂഹാക്കുമാതരാൽ കീർത്തന ഗീതികൾ നേരവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ നിസ്സത്യമായും ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാ
നാം സർവേശ പരിപാവന നാം ബലവാനേ പരിപാവന നാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾക്ക് ഗണനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. ആമേൻ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 2:4-10 വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലോ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റേഴുപേരോടുകൂടി അവിടുന്ന് കാത്തു രക്ഷിച്ചു. സോദോ ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യം ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധിദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും നമ്മുടെ കർത്താവായ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13:31-35 വാക്യങ്ങൾ. അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് ചോദിച്ചു, ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചികളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു.
ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉറപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്താൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കൈ നീട്ടി നിൽക്കും യേശുനാഥ, എന്നെ വിളിക്കും യേശുനാഥ, സാദരം എന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിൽ എന്നെ സമർപ്പിക്കുന്നു, ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, താതനു മധുപോൽ ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതി എന്നും, ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിയിടാൻ പാവനം ഈ ബലിയിൽ. അതിലേപ്പോൾ എന്നേക്കും ആമീനാമീൻ. സുജനുടെ പ്രേക്ഷിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഒത്തിതർ ആയിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും, നോമ്പും പ്രാർത്ഥനയും നിത്യം സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും
വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളിലെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണ് ദയുക്തവുമാം, ന്യായവുമാണ് ദയുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള അസമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പരിപാവനമായ നിമിഷങ്ങളിൽ ഈ അൽത്താരയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം നമ്മുടെ ജീവിതങ്ങളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ അപ്പവും വീഞ്ഞും അവിടുത്തെ തിരുശരീര രക്തങ്ങളായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ ഇടവക സമൂഹത്തെ മുഴുവനായും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രവാസികളായിരിക്കുന്ന നമ്മുടെ ഇടവകാംഗങ്ങളെ പ്രത്യേകമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരി സഹോദരന്മാരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോം നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമീൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമീൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ വത്സല പിതാക്കന്മാരായ മാർ ടോണി മെത്രാനു വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധമർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്പുറം കാത്തിരിക്കുന്ന
ഈ ദൈവസേനത്തിന് വേണ്ടിയും ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധ മൂലം ക്ലേശിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദൃശ്യത്തിന്റെ ദൃശ്യപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ അവരുടെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ വന്നവന്മാർ, വേദപാരകന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകം അടയാളത്തിൽ മുദ്രിതരും പരിശുദ്ധ കതോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ ദൃശ്യനിധി നിൽക്കുന്നു. ഞങ്ങൾ നാഥരക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയം വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയിലെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്കും നമുക്ക് ക്ഷണിക്കാം. തലകുനിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വാനിൽ നിന്നൂഴി ആഗതമായൊരു സ്വർഗീയ പൂജ്യമേ, എന്നിൽ വന്നു നീ വാഴേണമേ, ദിവ്യദാനങ്ങൾ ചിന്തേണമേ. വാനിൽ നിന്നൂഴിയിലാഗതമായൊരു സ്വർഗീയ ഭോജ്യമേ, എന്നിൽ വന്നു നീ വാഴേണമേ, ദിവ്യദാനങ്ങൾ ചിന്തേണമേ.
നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കുകയും യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും സ്ഥിതിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ഇനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്തിൽ നിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവന് സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരനെ വരുവിൻ, മിശിഹായുടെ ദൃശ്യചരിത്രങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി എന്ന വിശുദ്ധൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത സമയത്ത് ആത്മനാ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ചൊല്ലിയിരുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ അത് ചൊല്ലിത്തരുന്നു. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്തവരെ ആത്മനാ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് എന്നോട് കൂടെ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. എന്റെ യേശുവേ, എന്റെ യേശുവേ, അങ്ങ് ദിവ്യബുദാശയിൽ, അങ്ങ് ദിവ്യബുദാശയിൽ സന്നിഹിതനാണെന്ന്, സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ, എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും, സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ, എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യബുദാശയിൽ, ദിവ്യബുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ, ഇപ്പോൾ എനിക്ക് സാധ്യം
സാധ്യമല്ലാത്തതിനാൽ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും ആശ്ലേഷിക്കുകയും എന്നെ എന്നെ അങ്ങയോട് അങ്ങയോട് പൂർണ്ണമായി പൂർണ്ണമായി ഐക്യപ്പെടുവാൻ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഒരിക്കലും അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് അകലുവാൻ അകലുവാൻ എന്നെ എന്നെ അനുവദിക്കരുത് അനുവദിക്കരുത് ആമേൻ ആമേൻ ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ കർത്താവേ വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ പൂർത്തീകരണമാകട്ടെ യോള രാജാവായ മിശിഹായി നീദാസനെ സുശാന്തി സാദൃശ്യമാകുന്നു നിന്നിൽ വിശ്വസിച്ചവരുടെയും കടങ്ങളും കടങ്ങളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു നീ മഹത്വപൂർണ്ണമായി പ്രതിഷ്ഠപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിലനിൽക്കുവാനും സ്വർഗീയങ്ങളോട് തന്നെ ജീവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിർവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ 6:30 ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അത് ലൈവായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും മറ്റ് നവമാധ്യമങ്ങളിലൂടെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. സാധിക്കുന്നവരെ നിങ്ങൾ കാണുക. എല്ലാ ദിവസവും നാളെ മുതൽ വിശുദ്ധ കുർബാന ചൊല്ലുന്നതാണ്. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ. ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആബേൽ നോഹയും അബ്രാഹം യോബും അണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ബലിയും കൃപയുടെ തൃക്കൺ പാർക്കണമേ. ഗണത്തോടൊത്തനിശം മഹിമയിടുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവരിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമകിലർക്കും കരുണയുടെ ഗണമകിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്തുതി. ഇന്നലെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേറ്റ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിശിഷ്ടകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തിയ രക്തത്താൽ നനയുന്ന ഒരു നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മകനെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകോസ്തുകൾ നൽകുകയും ശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസൃഷ്ടങ്ങളായി ലഭിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഗൃഹത്തിലവരെ ആനന്ദവും ആശ്വാസവും പലതരം സൗഭാഗ്യത്തിന്റെ മകളുമായി തീരട്ടെ. അങ്ങയോടായിരിക്കാനും പ്രവേശിക്കാനും തിന്മയിച്ചെടുക്കാനും അവസ്ഥ ഉത്സവരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിന്യാസിമാരെയും അൽമായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. രോഗരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശീകരിക്കണമേ. വൈദ്യരാജ്ഞിയായി മറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്പോൺസാമേ സന്യസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇരു കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ